എൻ്റെ പേര് ജെസ്സി ഫിലിപ്പ്. ഞാൻ വരുന്നത് എറണാകുളം രൂപത തിരുത്തിപ്പുറം ജപമാലരാജ്ഞി ചർച്ചിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഇവിടെ വന്നത് 2/1/23 എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അവരുടെ പഠന മേഖലയിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ഉടമ്പടി എടുത്തു. അന്ന് തന്നെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് മാതാവ് രോഗസൗഖ്യം തന്നു. ഞാൻ ഒരുപാട് വർഷങ്ങളായി ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. എനിക്ക് സ്ഥലമോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും ഫോണിൽ വിളിക്കുമ്പോൾ എനിക്ക് ഇവിടെ കണക്റ്റ് ചെയ്യാൻ എനിക്ക് വിവരങ്ങളൊന്നും ശേഖരിക്കാൻ പറ്റിയില്ല. അങ്ങനെ പെട്ടെന്നാണ് 1-ാം തീയതി എൻ്റെ ബ്രദർ പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ വരുന്നത്. ഞാൻ 18 വർഷമായി എനിക്ക് തണ്ടൽ വേദന, അതായത് ഭാരപ്പെട്ട എന്തെങ്കിലും പണിയെടുക്കെ കൂടുതൽ നമുക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് തണ്ടലിന് നീരിറങ്ങി ബോള് പോലെയായി. അത് ഒന്നില്ലെങ്കിൽ ഉഴിഞ്ഞ് അത് മാറ്റണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്ത് മാറ്റേണ്ട അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നില്ല, കരയായിരുന്നു. ഞാൻ ഒന്നും അങ്ങനെ പറഞ്ഞൊന്നും കാര്യങ്ങളൊന്നും ഉടമ്പടിയിൽ പറഞ്ഞ വസ്തുക്കളൊന്നും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചില്ല. ഞാൻ കുറേ കരഞ്ഞു ഇവിടെ നിന്നിറങ്ങി. അതുപോലെ തന്നെ 15 വർഷമായിട്ടുണ്ടായിരുന്ന ചൊറിച്ചിൽ എന്ന് പറയുമ്പോൾ ഞാൻ വരണേൻ്റെ തലേ ദിവസം വരെ അങ്ങനെ കടിച്ച് മേലാകെ പൊന്തി, പിന്നെ ഞാൻ രാത്രിയിലൊക്കെ ഉറക്കം വിട്ടുനിന്ന് കട്ടിലിൻ്റെ കാലൊക്കെ ഉരച്ച് അങ്ങനെ കടിച്ച് എൻ്റെ വിഷമം ആരോടും പറഞ്ഞാൽ മനസ്സിലാവാത്ത രീതിയിലുള്ള അവസ്ഥയായിരുന്നു. ഞാൻ ഇവിടെ വരുമ്പോഴും എൻ്റെ മേൽ തടിച്ച് പൊന്തിയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അത് ഇല്ല, ഞാൻ പിന്നെ കാര്യമേ ഓർക്കുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് വെയിലത്ത് അങ്ങനെ കുളിച്ചിട്ടിറങ്ങാനോ, അതുപോലെ തന്നെ വെറുതെ വെയിലത്ത് ഒന്ന് പോയി വന്നാലോ നീരിറങ്ങി ഒന്നില്ലെങ്കിൽ തണ്ടലിന് അല്ലെങ്കിൽ കഴുത്തിൻ്റെ പെടലി വേദനയായിട്ട് തിരിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം, അല്ലെന്നുണ്ടെങ്കിൽ മരുന്നിട്ട് എന്തെങ്കിലും മെഡിസിനൊക്കെ യൂസ് ചെയ്താലാണ് എനിക്കത് മാറുക. ഞാനിവിടെ കാലുകുത്തിയ നിമിഷം തന്നെ എന്നെ മാതാവ് എന്നെ സൗഖ്യപ്പെടുത്തി. അതുപോലെ തന്നെ എൻ്റെ മക്കൾക്ക് പഠന മേഖലയിൽ ഞാൻ അവരെ സമർപ്പിച്ചാണ് പ്രാർത്ഥിക്കാൻ വന്നത്. അതിൽ 2-ാമത്തെ കുട്ടിക്ക് 10th, മൂത്ത കുട്ടി +2 ആയിരുന്നു. +2 പഠിക്കുന്ന കുട്ടി 10th സ്റ്റാൻഡേർഡിലായിരുന്നപ്പോൾ എക്സാമൊക്കെ ഹോസ്പിറ്റലിൽ നിന്നാണ് കൊണ്ടുവന്ന് ഞങ്ങൾ എഴുതിയിച്ചിരുന്നത്. അവൾക്ക് ടെൻഷനും മറ്റ് അസ്വസ്ഥതകളൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ +1 എക്സാമുകളും ഇതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നാണ് ഞങ്ങൾ എഴുതിയിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ആകെ ഒരു വിഷമമായിരുന്നു. +2 ഈ കുട്ടി എന്ത് പറ്റും, എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്ത. അതുകൊണ്ട് തന്നെ സ്കൂൾ തുറക്കുന്നതിന് അവർക്ക് മോഡൽ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്കിവിടെ അവരെ എത്തിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹമായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ കൃപാസനം പത്രങ്ങൾ അങ്ങനെ എവിടെ പള്ളിയിൽ നിന്ന് അങ്ങനെയൊക്കെ എനിക്ക് എവിടെന്നെങ്കിലും കിട്ടുമ്പോൾ ഞാൻ അതിൽ സാക്ഷ്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഈ കൃപാസനത്തിൽ എങ്ങനെയെങ്കിലും എത്തിയിരുന്നെങ്കിൽ, എൻ്റെ മക്കളെ എത്തിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ സ്കൂൾ തുറക്കണേൻ്റെ തലേ ദിവസം എനിക്ക് എൻ്റെ മക്കളെയും കൊണ്ട് എനിക്കിവിടെ എത്താനായിട്ട് സാധിച്ചു. അവൾക്ക് +2 പരീക്ഷയിൽ ഞാൻ മാതാവിൻ്റെ ലോക്കറ്റൊക്കെ കൊടുത്തയച്ചു. ആ ലോക്കറ്റ് വെച്ചിട്ടാണ് അവൾ എക്സാം എഴുതിയത്. ഒരു ടെൻഷനോ അങ്ങനെ ഒന്നുമില്ലാതെ കോൺഫിഡൻസോട് കൂടി എല്ലാ എക്സാമുകളും അവൾ എഴുതി തീർക്കാൻ പറ്റി. അതുപോലെ തന്നെ 2-ാമത്തെ കുട്ടിക്ക് 10th 9 A+ 1 A ലഭിച്ചു, മാതാവ് അനുഗ്രഹിച്ചു. അവൾ കുറച്ച് ഉഴപ്പുന്ന കൂട്ടത്തിലായിരുന്നു, പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത വിജയം അവൾക്ക് നൽകി. ഞാൻ പ്രാർത്ഥന ചെല്ലുമ്പോൾ എന്നും മാതാവ് കറക്റ്റ് 5 മണി കഴിയുമ്പോൾ തന്നെ എങ്ങനെ അലാമില്ലെങ്കിലും താനേ എഴുന്നേറ്റ് ആ പ്രാർത്ഥനകളൊക്കെ ചെല്ലാനും എല്ലാനും എനിക്ക് സാധിച്ചിരുന്നു. എന്നും മുടങ്ങാതെ ഇതുവരെ 2-ാമത് ഉടമ്പടി പുതുക്കി ഇതുവരെ ഒരു ദിവസം പോലും ഒന്നും മുടക്കാനോ പ്രാർത്ഥനകൾ മുടക്കാനോ പള്ളി പോക്ക് മുടക്കാനോ ഒന്നും എനിക്ക് കഴിഞ്ഞല്ലേ. എല്ലാം അപ്ഡേറ്റ് ആയിട്ട് ചെയ്തു പോകാനായിട്ട് മാതാവ് എന്നെ സഹായിച്ചു. അപ്പം എൻ്റെ മക്കളും എൻ്റെ കൂടെ പ്രാർത്ഥനകൾക്കും എല്ലാത്തിനും കൂടുമായിരുന്നു. പിന്നെ എൻ്റെ സഹോദരനടുത്ത് അനുഗ്രഹം എന്ന് പറയാനായിട്ട് എൻ്റെ സഹോദരന് മൗത്ത് അൾസറായിട്ട് അവനൊന്നും കഴിക്കാൻ ഭക്ഷണം കഴിക്കാതെ അവൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ആകെ ഞങ്ങളെല്ലാവരും ഭയങ്കര വിഷമത്തിലായി. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ഫോൺ മൊബൈൽ ഫോൺ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യണത് അതെന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ മക്കളും ഹസ്ബൻഡും എല്ലാവരും പറയും മമ്മി ആകെ യൂസ് ചെയ്യണത് കൃപാസനം സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും കാണാൻ മാത്രം വേണ്ടിയിട്ടാണ്. അവരെന്നെ ഇടയ്ക്ക് കളിയൊക്കെ വെക്കും.
അപ്പൊ ഞാൻ ഈ സാക്ഷ്യങ്ങൾ കണ്ടിട്ട് മറ്റ് എനിക്ക് എന്നെ അറിയുന്ന എല്ലാവർക്കും ഞാൻ ഈ സാക്ഷ്യങ്ങൾ അയച്ചു കൊടുക്കും. ധ്യാനങ്ങളും എല്ലാം ഞാൻ അയച്ചു കൊടുക്കും. അപ്പൊ ഞാൻ അവന് പ്രതീക്ഷീകരണ പ്രാർത്ഥന പലരും എന്നോട് ആവശ്യപ്പെട്ട് ഞാൻ അത് അവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ സഹോദരനും ആ പ്രാർത്ഥനകളും ധ്യാനങ്ങളൊക്കെ എല്ലാം ഷെയർ ചെയ്ത് ഇപ്പോൾ അവനും അതിൻ്റെ പ്രിൻ്റ് എടുത്ത് അവനും പ്രാർത്ഥിച്ചു. അങ്ങനെ അവന് ബയോപ്സി ടെസ്റ്റ് പറഞ്ഞു. അങ്ങനെ അവൻ്റെ റിസൾട്ട് വന്നു. അവന് ഒരു കുഴപ്പമില്ല എന്നുള്ള ഇതാണ് റിപ്പോർട്ടാണ് വന്നത്. അപ്പോൾ അവൻ ഇനി ലീവിന് വരുമ്പോൾ ആദ്യം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് മാതാവിന് നേർച്ച നേരുകയും ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്ത് ഈ ഞാൻ കൃപാസനത്തിൽ വന്നതിന് ശേഷം പ്രാർത്ഥനകളും എല്ലാ കാര്യങ്ങൾക്കും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എല്ലാ സമയങ്ങളിലും അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മറുപടി തരുന്നത് പോലെ ഒരു ആശ്വാസം ഒരു അഭയവുമായിരുന്നു. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറ് ഈ അമ്മയെ മാതാവേ അമ്മയെ അമ്മ പ്രത്യക്ഷപ്പെട്ട ആൾത്താരയിൽ എനിക്ക് സാക്ഷ്യം നൽകാനായിട്ട് എന്നെ മക്കളെ എന്നെയും കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച് എല്ലാ കാര്യങ്ങളും സാധിച്ചിട്ടില്ല എങ്കിലും എനിക്ക് വന്നാന്ന് തന്നെ ലഭിച്ച സാക്ഷ്യമാണിത്. അതുപോലെ തന്നെ മക്കളുടെ പഠന മേഖലയും സമർപ്പിച്ചു. അതിലും എന്നെ മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഞാൻ രോഗികളെ സന്ദർശിക്കുകയും അതുപോലെ തന്നെ കിടപ്പ് രോഗികളെ കാണാൻ പോകുകയും ഉടമ്പടി വസ്തുക്കൾ ഉടമ്പടി തൈലം ഉപ്പ് അതുപോലെ തേൻ എല്ലാം ഞാൻ അവർക്ക് കൊടുക്കുകയും അതുപോലെ ഞങ്ങളുടെ കുടുംബത്തെ എല്ലാവരും എന്തെങ്കിലും അസുഖങ്ങളും അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് വരുമ്പോൾ ഞാൻ അവർക്കെല്ലാം കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഞാൻ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കിടപ്പ് രോഗികളാണ് അവർ. നമ്മളെ ഉപദ്രവിക്കും ചെന്ന് കഴിഞ്ഞ് അങ്ങനെ ചില നേരത്ത് കുളിപ്പിക്കുമ്പോഴും മറ്റ് പരിചരിക്കുമ്പോഴൊക്കെ പല ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ചിന്തിക്കാൻ കൂടി ഞാനങ്ങനെ ഒരു അവസ്ഥ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് കാണുന്നതാണ്. ഞാനവിടെ ചെന്നപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഒരു ചേച്ചിയാണ് അതൊക്കെ ചെയ്യണത്. അപ്പോൾ ആ ചേച്ചി കൂടെ എന്നെയും കൂട്ടി. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിൽ ഏറ്റവും സന്തോഷമെന്ന് പറയണത് ആ ഒരു ശുശ്രൂഷയായിരുന്നു. കാരണം അവരെ താങ്ങി വീൽചെയറിലിരുത്തി കുളിപ്പിച്ച് കൊണ്ട് ചെന്ന് കിടത്തി അങ്ങനെ പോരുമ്പോൾ ഉണ്ടാവുന്ന സംതൃപ്തി എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല. അവർ തലേ ദിവസം ഇടിപ്പിച്ച എല്ലാ ഇതോടുകൂടിയായിരിക്കും പിറ്റേ ദിവസവും കിടക്കണത്. നമ്മൾ ചെന്നിട്ട് വേണം എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്യണം. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ് എനിക്ക് അതിലൂടെ ലഭിച്ചേക്കണത്. അപ്പോൾ രോഗി സന്ദർശനം, പിന്നെ അതുപോലെ തന്നെ എനിക്ക് പത്രം, ഞാൻ വന്നില്ലെങ്കിലും എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ആരെങ്കിലും കൊണ്ടൊക്കെ വാങ്ങിപ്പിച്ച് ഹോസ്പിറ്റലിലൊക്കെ പോയി മറ്റ് സമുദായങ്ങൾ ഹിന്ദുക്കൾ മുസ്ലിമുകൾ അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഞാൻ കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കാറ്. പിന്നെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ എന്നെ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ആൾ സഹായം ആയാലും ധനസഹായം ആയാലും എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ബ്ലീഡിങ് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാനതിന് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ട്, ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്, സ്കാനിങ് പലതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ അയൺ ടാബ്ലറ്റ്സും പിന്നെ മറ്റു മരുന്നുകളൊക്കെ നൽകി വിടും. അത് കഴിച്ചു കഴിഞ്ഞ് പിന്നെയും വീണ്ടും ഇതുപോലെ തന്നെയാണ്. കുറച്ച് നാൾ കുഴപ്പമുണ്ടാവില്ല, വീണ്ടും അതുപോലെ തന്നെ. അപ്പം ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഈ ബ്ലീഡിങ് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരം ഇങ്ങനെ മരവിക്കും, കൈകാലുകൾ മരവിച്ച്, പിന്നെ കാല് നിലത്ത് കുത്താൻ പറ്റില്ല, പിന്നെ വളരെ അസ്വസ്ഥതകളായിരുന്നു എനിക്ക് അപ്പോൾ കുറച്ച് ദിവസത്തേക്ക്. പിന്നെ എന്തെങ്കിലും നല്ല ഫുഡുകൾ തന്നെ കഴിച്ചിട്ട് വേണം എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ രോഗങ്ങൾ ഞാനത് മറന്നുപോയി. എനിക്ക് ഞാനിപ്പോൾ എഴുതിയപ്പോൾ തന്നെയായിരുന്നു ഞാൻ ഓർക്കണത് ഇതൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഓർത്തോർത്തപ്പോഴാണ് ഞാനത് എടുക്കണത്. അപ്പം ഞാനിതൊന്നും എനിക്ക് ഇങ്ങനെ അതിന് ശേഷം ഇവിടെ വന്ന് കാല് കുത്തിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ എനിക്ക് രോഗസൗഖ്യമാണ് ഏറ്റവും കൂടുതൽ മാതാവ് നൽകിയത്. പലത് എനിക്കത് പറഞ്ഞാലും മറ്റുള്ളവർക്ക് അത് മനസ്സിലാവാൻ പറ്റാത്ത അവസ്ഥയിലുള്ളതായിരുന്നു. പിന്നെ വൈറൽ ഫീവർ എനിക്ക് വന്നു. അപ്പോൾ ആ വൈറൽ ഫീവറിന് ശേഷം എനിക്ക് ഭയങ്കര ശ്വാസം മുട്ട്, പ്രത്യേകിച്ച് പൊടി. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അടിക്കുകയും വാരിയും ക്ലീനിങ് ഒക്കെ ചെയ്തതിന് ശേഷം എനിക്ക് ഭയങ്കര ശ്വാസം മുട്ട്, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ട്, അങ്ങോട്ട് ചുമ വരും, പിന്നെ ഭയങ്കര അസ്വസ്ഥതകളായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ഘട്ടം ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ വരെ പോയിട്ടുണ്ട്. അതിന് ഇപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നതിന് ശേഷം നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഇപ്പോൾ എല്ലാ ജോലികളും
എല്ലാം ചെയ്യുന്നുണ്ട്. എനിക്കങ്ങനെ ആ തണ്ടൽ വേദന, അലർജി, ചൊറിച്ചിൽ അതൊക്കെ മാറിക്കിട്ടി. അതുപോലെ തന്നെ എനിക്ക്, ഞാൻ ബി എഡ് ചെയ്തതിന് ശേഷം 18 വർഷമായി. അപ്പം എൻ്റെ മക്കളെ 3 പേരുണ്ട്, അവരെ നോക്കാനൊക്കെ ആയിട്ട് ഹസ്ബൻഡും സ്കൂളിൽ തന്നെ ടീച്ചറാണ്. അപ്പോൾ 2 പേരും അതിൻ്റെ പിന്നാലെ നിൽക്കേണ്ട ഒരാൾ എന്നുള്ള, അവരെ നോക്കാനായിട്ട് ഞാൻ എൻ്റെ പ്രൊഫഷനെ മാറ്റിവെച്ചു. അപ്പോൾ കുറച്ച് നാൾ പഠിപ്പിച്ചു, അതിന് ശേഷമാണ് ഞാൻ സ്കൂളിൽ പോയത്. എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ മക്കളുടെ പഠനവും കാര്യങ്ങളിലും ശ്രദ്ധിച്ചു. ഇപ്പോൾ പുതിയ നിയമം കേട്ടിട്ടില്ലാതെ സ്കൂളുകളിൽ ആപ്ലിക്കേഷൻ കൊടുക്കില്ല ഒരു സ്ഥലത്തും, ഡെയിലി വേജസിന് പോലും. അപ്പോൾ ഞാൻ കേട്ടിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വെച്ചു, ടച്ച് വിട്ടു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് 17th ആയിരുന്നു. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തില്ല, കാരണം എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഡേറ്റ് കഴിഞ്ഞു, 17th 5 മണി വരെയായിരുന്നു ഡേറ്റു. അത് കഴിഞ്ഞ് അന്ന് രാത്രി ഞാൻ വെറുതെ മാതാവിൻ്റെ മുഖത്ത് നോക്കിയിരുന്നപ്പോൾ മാതാവിനോട് പറഞ്ഞു, ഞാൻ അപ്ലൈ ചെയ്തില്ല, നാളെ ഒരു ദിവസം കൂടി നീട്ടി കിട്ടുകയാണെങ്കിൽ മാതാവ് തരാണെന്നുണ്ടെങ്കിൽ, അത് നാളെ തരാണെങ്കിൽ മാതാവായിരിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പിറ്റേ ദിവസം ഞാൻ പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൽ പറയണത് അന്നും കൂടി അപ്ലൈ ചെയ്യാമെന്നു. ലാസ്റ്റ് ഡേറ്റ് തലേദിവസമായിരുന്നു, പിറ്റേ ദിവസം ഒരു ദിവസം കൂടി നീട്ടി തന്നു. അത് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടിയിട്ട് മാതാവ് ചിലപ്പോൾ നീട്ടിയതായിരിക്കും. ഞാൻ എഴുതി അതിൻ്റെ റിസൾട്ടിനായിട്ട് കാത്തിരിക്കുകയാണ്. ഇത്രയും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ 6 നിയോഗങ്ങൾ വയ്ക്കാറുണ്ട്. അതിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയ സമയത്ത് അമ്മയുടെ മാധ്യസ്ഥത്താൽ അമ്മയുടെ സൗദിനം ഉപയോഗിച്ച് 6 കൽഭരണികൾ നിരത്തിയതുപോലെയാണ് നമ്മൾ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യുവാനായിട്ട് 6 നിബന്ധനകളുണ്ട്. അതിലൊരു നിബന്ധനയാണ് കാരുണ്യ പ്രവൃത്തികൾ. ഈശോ പറഞ്ഞു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ജസ്റ്റ് ചേച്ചി കാരുണ്യ പ്രവൃത്തികളും അതേപോലെ തന്നെ മറ്റ് നിബന്ധനകളുമൊക്കെ എല്ലാം നന്നായി പാലിക്കുവാനായിട്ട് പരിശ്രമിച്ചിരുന്നു. നമ്മൾ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ ഈശോയാണ് അത് സ്വീകരിക്കുന്നത്. വചനം പാലിക്കുമ്പോൾ നമ്മൾ ഈശോയുടെ സ്വന്തമായിട്ട് മാറുകയാണ്. ഈശോ പറഞ്ഞത് എൻ്റെ വചനം അനുസരിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും എന്നുള്ളതാണ്. മരിയനുടമ്പടി പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നതും ഈശോയുടെ വചനം അനുസരിച്ച് ജീവിക്കുവാനാണ്. സ്വർഗം നമ്മളോട് പറഞ്ഞു തരുന്നതും അത് തന്നെയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. പരിശുദ്ധ അമ്മയും നമ്മളോട് പറയുന്നു, അവൻ പറയുന്നത് ചെയ്യുവിൻ. മരിയനുടമ്പടി പ്രാർത്ഥന ഈശോ പറയുന്നത് ചെയ്യുന്ന പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.